പോട്ടിനൊക്കെ ഒരു മിക്സായിട്ട് വരുന്ന കളറാണ്. ഇങ്ങനെ നമ്മളെ ബെൽറ്റ് ഇട്ടതുപോലെ റോട്ട് തന്നെയാണ് പറയുക, അതിൻ്റെ ഒരു മിക്സിങ് പോലെ തന്നെയാണ് ഉള്ളത്. കറക്റ്റ് ഇവരെ രക്ഷിക്കുക. നമസ്കാരം. ഞങ്ങളിന്ന് ഞങ്ങളെ സ്വന്തം നാടായ ഓമശ്ശേരിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് അഡോപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രയിലാണ്. രാവിലെ 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ അവനിശ്ശേരി എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. അവനിശ്ശേരി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു നെൽപ്പാടം കണ്ട് ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കി. ആ ദൃശ്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ നാട്ടിലൊക്കെ കൃഷികളൊക്കെ അന്യം നിന്നിട്ട് വർഷങ്ങളായി. ഇവിടെ വന്നപ്പോൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കിളികളും അതുപോലെ തന്നെ കൊക്കുകളും പല ജാതി പക്ഷികൾ ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ണെത്താ ദൂരത്തോളം മനോഹരമായിട്ടുള്ള നെൽപ്പാടാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. ഞങ്ങൾ യാത്ര തുടരുകയാണ്, അവനിശ്ശേരി എത്തണം. തൃശ്ശൂർ അവനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ് പപ്പീസുണ്ട് എന്ന് പറഞ്ഞത്. നമ്മളൊന്ന് പോയി നോക്കാം. ആ
അഡോപ്ഷൻ നടത്താനുള്ള പപ്പീസ്, നല്ല ക്യൂട്ടായുള്ള പപ്പീസാണ്. ഇപ്പോൾ ഇവർ പ്രസവിച്ചിട്ട് ഏകദേശം 35 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പ്രസവിച്ച സമയത്ത് നമ്മളെ ഇവിടെയുള്ള വീട്ടുകാർ നമ്മൾ വിളിച്ചിട്ടുണ്ട്, ഒരു അമ്മയും മകളും മാത്രമുള്ളൂ. മകൾ ജോലി സംബന്ധമായി പുറത്തു പോയതാണ്, നമുക്കിപ്പോൾ അമ്മ സ്വന്തമുള്ളൂ. അപ്പോൾ ഈ 7 പപ്പീസിനെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് നമ്മൾ അഡോപ്ഷൻ നടത്താൻ പറഞ്ഞത്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ്. കൈനറും ഇവിടെ തൃശ്ശൂർ അവനശ്ശേരി ഭാഗത്തുള്ള ആളുകളോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകളോ വന്ന് എടുക്കണം, ഇവരെ രക്ഷിക്കണം. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ്. ഇവിടെയാണ് ഇവർ ഇതിനെ കിടക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടത്. ഈ വീട്ടിലെ ഒരമ്മയും മകളും ഉള്ളൂ. അവരെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഇവരെ ഇത്ര നല്ലൊരു സ്ഥലം കൊടുക്കുകയും സേഫായിട്ട് പായ, അതുപോലെ തന്നെ അവർ 3 നേരം ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുത്തവർ ഇതുവരെ സ്വന്തം വീട്ടിലെ ഡോഗിനെ പോലെ തന്നെയാണ് അവർ ഇതുവരെ കെയർ ചെയ്തിട്ടുള്ളത്. അവർക്ക് മക്കളെ ഏണത്തിനെ അവർക്ക് വളർത്തണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം കൊണ്ട് അവർക്ക് ഒരു വർഷമാലും കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അഡോപ്ഷൻ നടത്താമെന്നുള്ളൊരു തീരുമാനത്തിൽ. നല്ല വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്, പക്ഷേ ഒരാളുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ വളർത്തിയിരുന്നു. ഒരാളില്ലാത്തതിൻ്റെ ബേസിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഡോപ്ഷൻ നടത്തുന്നത്. നമ്മുടെ 7 പപ്പീസിനെ നമുക്ക് ഓരോന്നിനെ വ്യക്തമായിട്ട് കറക്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ വന്ന് എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കും, ആ നമ്പറിൽ എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്ന് എടുക്കാം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്കൊന്നും കൈയില്ല. അതുകൊണ്ട് കഴിയുന്നതും ഇവിടെ വന്ന് സഹകരിച്ച് ഞങ്ങളോട് സഹകരിച്ച് ഇവിടെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. വൈറ്റ് ചെവിയൊക്കെ മടിഞ്ഞ്, വൈറ്റും ഒരു ബ്ലാക്ക് കളറാണ്. ചെവിയൊക്കെ നല്ല മടിഞ്ഞിട്ട് രണ്ട് ചെവിയാണ്, രണ്ട് കളറിലാണ് ചെവിയുള്ളത്. ഒരു വൈറ്റ് ഫുൾ വൈറ്റും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും കൂടെ കലർന്നത്, അങ്ങനെ രണ്ട് കളറിലാണ് ഈ പപ്പീസ്. അത് ബ്ലാക്കും വൈറ്റും കലർന്നാണ്. കാലിൽ വൈറ്റ് ഉണ്ട്, രണ്ട് കാലിൽ വൈറ്റ് ഉണ്ട്. ഇവിടെ 90 മാത്രമേ ഉള്ളൂ വൈറ്റ്. ഇവിടെ വേറൊരു കളറാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റേ കാലിനും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലിങ്ങനെ നമ്മളെ ബെൽറ്റ് ഇട്ടതുപോലെ, നമ്മളെ ഡോഗിനൊക്കെ നമ്മൾ ബെൽറ്റ് കെട്ടില്ലേ, അതേമാതിരിയുള്ളൊരു അടയാളം. അതിൻ്റെ ചെറിയൊരു കളർ പായിട്ട് അവിടെ ഒരു ചെറിയൊരു വൈറ്റ്. ചെവിയൊക്കെ മടങ്ങി നല്ല ക്യൂട്ടായിട്ടുള്ള മോനാണിത്. നോക്കിൻ്റെ ഇവിടെയൊക്കെ നല്ല കറക്റ്റ് വൈറ്റാണ്, പ്യുവർ വൈറ്റാണ്. അടുത്തത് ബ്ലാക്കും മഞ്ഞ കളറുമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ റോട്ടിൻ്റെ അതേ മിക്സിങ് തന്നെയാണ്. കയ്യിൽ മഞ്ഞ കളറ്, ഇവിടെ രണ്ട് പുള്ളിക്കുത്ത്, അതുപോലെ തന്നെ വായൻ്റെ ഇവിടെയും മഞ്ഞ കളർ കലർന്നിട്ടുണ്ട്. ചെവിയൊക്കെ നല്ല ഒടിഞ്ഞിട്ട് നല്ല, അത് തന്നെ ഈ വയറിൻ്റെ ഭാഗത്തും അങ്ങനെ തന്നെ ആ മഞ്ഞ കളർ കാണുന്നുണ്ട്. കറക്റ്റായിട്ട് റോട്ട് തന്നെയെന്ന് പറയാം, അതിൻ്റെ മിക്സിങ് പോലെ തന്നെയാണ് ഉള്ളത്. കറക്റ്റ് ബ്ലാക്കും ഒരു ഗ്രേ കളറുമാണ് ഉള്ളത്. നമ്മൾ ഏകദേശം മഞ്ഞ കളർ എന്ന് പറയാം. നമ്മൾ റോട്ടിൻ്റെ ഒക്കെ ഒരു മിക്സായിട്ട് വരുന്ന കളറാണ്. നെക്സ്റ്റ് അടുത്തതിൻ്റെത് അതും ചെവിയൊക്കെ നല്ല മടിഞ്ഞ് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു പ്രത്യേക ഒരു കളറൊക്കെ മഞ്ഞോണ്ട് തന്നെയുള്ള ഡിസൈനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വൈറ്റ് കളറുണ്ട്. അങ്ങനെ ആണ് ഈ പപ്പി ഉള്ളത്. ഏകദേശം ഇവരൊക്കെ 35 ദിവസത്തിൽ മേലായിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഈ ഭാഗത്തുള്ള ആരെങ്കിലോ തൃശ്ശൂരുള്ള ജില്ലക്കാരോ വന്ന് ഇവരെ രക്ഷിക്കുക. ഈ 7 മക്കളാണ്. ഇത് 4 ഒരേ സൈസിലും ഒരേ കളറിലുള്ളത്. അത് 3 വേറെ ഡിഫറൻറ്റും. അങ്ങനെ 3 കളറിലാണുള്ളത്.